നമസ്കാരം. എ എൽ ജി ഗാർഡനിങ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കരിയില കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുവാൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ മരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കരിയില ഒന്നും കിട്ടാറില്ല. അടുത്തുള്ള ഒരു പറമ്പിൽ നിന്നാണ് ഞാൻ കരിയില ശേഖരിക്കുന്നത്. ഇവിടെ ഒരു പൂപ്പരുത്തിയുടെ മരമുണ്ട്. അതിൻ്റെ ഇലകളും കമ്പുകളാണ് ഈ കിടക്കുന്നത്. വലിയ വലിയ കമ്പുകളൊക്കെ ഞാൻ മാറ്റും. ചെറിയ കമ്പുകളും ഇലകളുമാണ് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കമ്പോസ്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ ഈ ഒരു ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെടിച്ചട്ടിയോ ബക്കറ്റോ ചാക്കോ ഉപയോഗിക്കാവുന്നതാണ്. കമ്പോസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടെയ്നറിനകത്തേക്ക് കരിയില നിറച്ചു കൊടുക്കുക. വലിയ വലിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ലീഫ് നിറച്ചു കൊടുക്കുക. ഒരു ലെയർ ഇലകൾ ആഡ് ചെയ്തതിന് ശേഷം ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി പച്ച ചാണകം കലക്കിയതോ കമ്പോസ്റ്റിയോ, കമ്പോസ്റ്റി എന്ന് വെച്ചാൽ കമ്പോസ്റ്റ് ബിന്നിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്ത് വരുന്ന ലിക്വിഡ്, അതോ അല്ലെങ്കിൽ ഒരു ലെയർ മണ്ണോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കമ്പോസ്റ്റിംഗ് പ്രോസസ് വേഗത്തിൽ നടക്കുവാൻ വേണ്ടിയാണ്. ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ഇലകൾ, പിന്നെ കമ്പോസ്റ്റി, അങ്ങനെ ഈ കണ്ടെയ്നർ ഫുള്ളും നിറച്ചെടുക്കുക. ചട്ടി നിറഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു മൂടി വെച്ച് കവർ ചെയ്ത് വെക്കാം. 3 മാസങ്ങൾക്ക് ശേഷമുള്ള അപ്ഡേറ്റ് ആണിത്. 50% കമ്പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ഓരോ 3-4 ആഴ്ചകളിടവിട്ട് ഈ കമ്പോസ്റ്റ് ബിൻ തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എല്ലാ സ്ഥലത്തും ഒരുപോലെ കമ്പോസ്റ്റിംഗ് നടക്കുവാൻ വേണ്ടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് 6 മാസങ്ങൾക്ക് ശേഷമുള്ള അപ്ഡേറ്റ് ആണ്. 95% കമ്പോസ്റ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ ഇലകളുടെ പീസുകളും കമ്പുകളൊക്കെ കാണാം. കംപ്ലീറ്റ് കമ്പോസ്റ്റിംഗ് നടക്കുവാൻ വേണ്ടി കുറച്ച് നാളും കൂടി നമുക്കിത് അടച്ചു വെക്കാം. 8 മാസങ്ങൾക്ക് ശേഷമുള്ള അപ്ഡേറ്റ് ആണിത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കമ്പോസ്റ്റ് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഗാർഡനിൽ യൂസ് ചെയ്യാവുന്നതാണ്. പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പോഴോ അതോ ഒരു മൾച്ചായിട്ടോ ഇട്ട് കൊടുക്കാവുന്നതാണ്. മിക്ക വീടുകളിലും വേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് കരിയില. അതുകൊണ്ട് ഇതുപോലെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വളം തയ്യാറാക്കിയെടുക്കാം. ഡ്രൈ ലീഫ് കമ്പോസ്റ്റ് മണ്ണിലെ pH മെയിൻറ്റെയിൻ ചെയ്യാനും പോറോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. കൂടാതെ മണ്ണിലെ മോയ്സ്ചർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. ചെടികൾക്ക് വളരുവാൻ ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഇതിൽ നിന്നും ലഭിക്കും. ചെടികൾ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും. നിങ്ങളും ഇതുപോലെ കരിയില ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണം അമർത്തുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഡെയിലി അപ്ഡേറ്റ്സിനായി എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.